ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി പുതിയ ഒരു അനുഭവം അനുഭവപ്പെടുകയാണ്. അതെന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് ലഭിക്കുകയാണ്. ജീവിതത്തിൽ അനുഭവമില്ലാത്ത ഒരു കാര്യം ഉണ്ടാകുമ്പോ പെട്ടെന്ന് പേടി തോന്നൂലേ. ഇന്നാളെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടപ്പോൻ എന്തോ ആകെ മൂഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് ആ മൂഡ് ഔട്ട്? അപ്പൊ അവൻ പറഞ്ഞു, ഉസ്താദേ അടുത്ത ആഴ്ച കല്യാണമാണ് എന്റെ കല്യാണം. ഞാൻ പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ടതല്ലേ മനുഷ്യ, മൂഡ് ഔട്ട് ആണോ കല്യാണത്തിന്? അല്ല ഉസ്താദേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കണേ. രണ്ടാമത്തൊരു കെട്ട് കെട്ടുമ്പോ ആ പേടി ഉണ്ടാവൂലൊന്നും അറിയില്ല. കെട്ടിയവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഇങ്ങനെ തലയാട്ടിട്ട് എന്ത് കാര്യം? അപ്പൊ രണ്ടാമത്തൊരു കെട്ട് കെട്ടിയ ആളാണെങ്കിൽ അയാൾക്ക് ആ അനുഭവം ഉണ്ടാവും. പിന്നെ എന്താ പേടി ഉണ്ടാവൂല? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വഹ്യിന്റെ അനുഭവം ഉണ്ടാകുന്നത്. പനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, പനി വന്നു, പേടിച്ചു പോയി. പേടിച്ചാ പനി ഉണ്ടാവും, ഉണ്ടാവൂലേ? അനുഭവം ഉള്ളവരുണ്ടാവും സദസ്സിൽ. പേടിച്ചാ പനിക്കും. പനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അന്ന് സങ്കടം പറയാൻ ആരും ഇല്ല. എന്റെ വാത് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായെങ്കിൽ അത് പറയാനുണ്ടായിരുന്ന മഹദി സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായിരുന്നു. ഓടിപ്പോയി ഖദീജ ഉമ്മാന്റെ അടുത്ത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് പൊതപ്പിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് മൂടിത്തരുമോ, വല്ലാതെ പനിക്കാണ്. ചളി പനി എന്ന് പറയും. എന്റെ ബ്യാരി ഭാഷയിൽ അങ്ങനെയാ പറയാം. നിങ്ങളെ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ മലയാളി ഒന്നുമല്ല. ചലിപ്പനി, ചലിപ്പനി തുടങ്ങിയാൽ എത്ര പൊതപ്പിട്ടാലും ഭയങ്കര തണുപ്പായിരിക്കും. ആ പൊതപ്പിട്ട് കടന്നിട്ടുള്ള ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ മുദ്ദസ്സിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പൊതപ്പെട്ട് മൂടി കിടക്കുന്ന നബിയേ, ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, ഫഇദാ നുഖിറ ഫിന്നാഖൂർ, ഒരു ഊത്ത് വരാനിരിക്കുന്നു ജനങ്ങളെ, ഒരു ഊത്ത് വരാനിരിക്കുന്നു. കോവിഡല്ല, കൊറോണയല്ല, സുനാമിയല്ല, കത്രീനയല്ല. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച പ്രതിസന്ധികളല്ല, പ്രതിഭാസങ്ങളല്ല, ഒരു ഊത്ത് വരാനിരിക്കുകയാണ്. സൂരെന്ന കാലത്തിൽ ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് രണ്ട് ഊത്ത് ഊതാറുണ്ട്. മദ്രസ തൊട്ട് നാം പഠിച്ചതാണ്, ഒരു ഊത്ത് ഈ ലോകം അവസാനിക്കാനുള്ള ഊത്താണ് ചെറുപ്പക്കാരാ. രണ്ടാമത്തെ ഊത്ത് ഏതാണെന്നറിയോ പെങ്ങളെ? ലോകത്തുള്ളവരെല്ലാം മരിച്ചതിന് ശേഷം അവർക്ക് രണ്ടാമതായി പുനർജന്മം ലഭിക്കുമ്പോഴുള്ള ഊത്താണ്. എന്നാൽ ആദ്യത്തെ ഊത്ത് ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്ന ഊതിയപ്പോ ആ അന്ത്യനാളിനെ കുറിച്ച് സൂറത്തുൽ മുദ്ദസ്സിർ അല്ലാഹു തആല പറയുകയാണ്, ഫദാലിക യൗമൈദി യൗമുൻ അസീർ, അതൊരു ഡേഞ്ചർ ഡേ ആണത്, വളരെ അതാ പ്രയാസം പിടിച്ച ദിവസമാണത്, വളരെ ബുദ്ധിമുട്ടുള്ള ദിവസമാണത്. അലൽ കാഫിരീന ഗൈറു യസീർ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവരുണ്ടോ ഭൂമിയില്? അല്ലാഹുവിന്റെ അന്നം കടിച്ച് ജീവിച്ചവൻ, അല്ലാഹ് കൊടുത്ത വെള്ളം കുടിച്ച് ജീവിച്ചവൻ, അല്ലാഹു കൊടുത്ത വായു ശ്വസിച്ച് ജീവിച്ചവൻ, അല്ലാഹു നൽകിയ വാഹനത്തിൽ സഞ്ചരിച്ച് ജീവിച്ചവൻ, അല്ലാഹു നൽകിയ വീട്ടിൽ ജീവിച്ചവൻ, ആയുഷ് ചെലവഴിച്ചവൻ, പടച്ച റബ്ബിന്റെ സൂര്യന്റെ വെളിച്ചം ഉപയോഗപ്പെടുത്തി ജീവിച്ചവൻ, ആ അല്ലാഹുവിന്റെ ചന്ദ്രന്റെ
വെളിച്ചം ഉപയോഗിച്ച് ജീവിച്ചവൻ, ആ ജീവിച്ച മനുഷ്യൻ റബ്ബിനെ ധിക്കരിച്ച് നടന്നുവോ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നടന്നുവോ, അത്തരക്കാർക്ക് വളരെ പേടി പിടിച്ച ദിവസമാണത്. എന്നിട്ട് മനുഷ്യന് അല്ലാഹു തആല നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ആ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, മനുഷ്യ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, അല്ലാഹുവാകുന്ന ഞാൻ അവന് ഒരുപാട് പണം കൊടുത്തു, ഒരുപാട് പണം ഞാൻ അവന് കൊടുത്തു, ഒരുപാട് സമ്പത്ത് ഞാൻ അവന് കൊടുത്തു. ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല എണ്ണി പറയുകയാണ്, അവന് ഞാൻ അനുഗ്രഹങ്ങൾ കൊടുത്തു. വബനീന ഷുഹൂദാ, അവന്റെ കൂടെ കഴിയാൻ അവന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവന് മക്കളെ കൊടുത്തു. ആൺമക്കൾ വേണോ? ആൺമക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ ഉപ്പമാരെ. പെൺമക്കളെ വേണോ? പെൺമക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ ഉമ്മമാരെ. അല്ലാഹു തആല പറയുകയാണ്, അവന് ഞാൻ സ്ഥാനം കൊടുത്തില്ലേ, അധികാരം കൊടുത്തില്ലേ, എന്റെ അനുഗ്രഹം അവന് ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തില്ലേ. അതേ സമയത്ത് പിന്നീട് ഈ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? അനുഗ്രഹം കിട്ടിയ ഇവൻ, മക്കളുണ്ടായി അല്ലേ, അനുഗ്രഹം കിട്ടി, എല്ലാം കിട്ടി, എന്നിട്ട് മതിയും ചിന്തിക്കുവോ? മതി എന്ന് ചിന്തിക്കൂല, മതി എന്ന് ആഗ്രഹിക്കൂല. പിന്നീട് വീണ്ടും അവന് ഞാൻ ധാരാളം പണം കൊടുക്കണമെന്നവൻ ആഗ്രഹിക്കുകയാണ്. അതേ സമയത്ത് കല്ല, മനുഷ്യ കാര്യം നീ കരുതിയതുപോലെയല്ല, ഇത്രയെല്ലാം നിഅമത്ത് ഞാൻ അവന് കൊടുത്തപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്നറിയുമോ? ഇന്നഹു കാനലി ആയാത്തിനാ അനീദാ, അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങിയതാണ്. അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങി, മനുഷ്യൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇല്ലേ സുഹൃത്തുക്കളെ, ഈ കാലമെന്ന് പറഞ്ഞാലോ ലോകത്തെ പടച്ച സൃഷ്ടാവായ റബ്ബിനോട് മനുഷ്യൻ മത്സരിക്കുന്ന ദിവസമാണ്, മനുഷ്യൻ മത്സരിക്കുന്ന കാലമാണ്. നിങ്ങൾ കേട്ടുവോ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാള് എനിക്കൊരു വീഡിയോ എന്റെ വാട്സപ്പിൽ അയച്ചു തന്നു, നോക്കുമ്പോഴെന്താണെന്നറിയോ? ഇനി സ്ത്രീകൾ പ്രസവിക്കേണ്ടൊന്നും ആവശ്യമില്ല, സ്ത്രീകൾ ഇനി പ്രസവിക്കേണ്ടൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തല്ല, ഏതോ ഒരു ഗൾഫ് നാട്ടിൽ, ഒരു ഗൾഫ് നാട്ടിൽ വെച്ച് ഒരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അതാ ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയ തുള്ളി കൊടുത്താൽ മതി. മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളി പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പോയി പതിയണമെന്നില്ല. അതേ സമയത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇന്ദ്രിയ തുള്ളി കൊടുത്താ മതി. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? ഒരു കമ്പനിയിൽ ഒരു മെഷീനുണ്ട്. ഇന്നിപ്പല്ലേ മെഷീന്റെ കാലല്ലേ അല്ലേ? മെഷീന്റെ കാലല്ലേ മനുഷ്യ? മെഷീന്റെ കാലാണ്. ഈ ആണിന്റെയും പെണ്ണിന്റെയും ഇന്ദ്രിയ തുള്ളി അങ്ങെടുത്ത് ആ കമ്പനിയിൽ കൊടുത്താൽ അവരെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഈ ഇന്ദ്രിയ തുള്ളി അങ്ങ് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടിയാണോ നിങ്ങളെ ഇന്ദ്രിയ തുള്ളി മുഖേന കിട്ടേണ്ടത്, ആ കമ്പനി നിങ്ങൾക്ക് തരും. റെഡിമെയ്ഡ് കുട്ടികളെ തരും. ഇത് കേൾക്കുമ്പോ ചിലപ്പോ സ്ത്രീകൾ കരുതും, അല്ലാ ഞങ്ങളിപ്പോ രണ്ടു മൂന്നൊക്കെ പ്രസവിച്ചതിന് ശേഷമാണോ ഇതായത്, ഇനി മുമ്പന്നെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഗർഭം ഈ ബാത്തിൽ കിടാവിടെ പുറത്തുട്ട് നടക്കട അഗത്യയില്ല, നൊമ്പല സഹിക്കട അഗത്യയില്ല, പെറ അഗത്യയില്ല, ആറ് ഗാവു ഈ കഷ്ടപ്പാട് അല്ലേ. ഇങ്ങനെ പുറത്ത് നടക്കുന്നതിന്റെ ഒരു സങ്കടം എത്രയാണ്?
അത് ഭയങ്കര ബേജാറല്ലേ. പക്ഷേ ചില ഉമ്മമാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, നമ്മളൊക്കെ പ്രസവിക്കണ മുമ്പ് ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നാ പിന്നെ അതിന്റെയൊക്കെ ആവശ്യമില്ലായിരുന്നല്ലോ. അതേസമയത്ത് ലോകത്ത് പല ഭാഗത്ത് നിന്നും വ്യാപകമായ വിരോധം വന്നു അതിന്. എന്തുകൊണ്ട് ഇപ്പൊ പ്രസവിക്കണ കുട്ടി തന്നെ ഉമ്മാന്റെ വർത്താനം മര്യാദക്ക് കേൾക്കണില്ല, അങ്ങനത്തെ ഒരു കാലത്താണ് അല്ലേ. ഗർഭം ചുമന്നത് പത്തുമാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, മാസങ്ങളോളം പുറത്ത് നടന്നിട്ട് എന്തൊക്കെ പ്രയാസം സഹിച്ചിട്ട് അവസാനം പ്രസവിക്കുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ട് ഇത്തരെല്ലാം സഹിച്ചിട്ട് പോലും അങ്ങനെ പ്രസവിച്ച കുട്ടി പോലും ഉമ്മാന്റെ വാക്ക് കേൾക്കണില്ല, അങ്ങനത്തെ ഒരു കാലല്ലേ. ബാപ്പാന്റെ വാക്ക് മര്യാദക്ക് കേൾക്കണില്ല. അങ്ങനെയുള്ള ഈ കാലത്ത് ഈ കമ്പനിയുടെ ഈ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഈ ഇന്ദ്രിയത്തുള്ളി വെച്ചിട്ട് അതിലൂടെ കുട്ടി ഉണ്ടായാൽ ആ മക്കൾ കേൾക്കുവോ ഉമ്മാന്റെ വർത്താനം? കേൾക്കുവോ ബാപ്പാന്റെ വർത്താനം? കേൾക്കൂല. അതുകൊണ്ട് വേണ്ടാതെ എന്ന് പറഞ്ഞ് വ്യാപകമായ വിരോധം വന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സൃഷ്ടാവായ റബ്ബിനോട് മനുഷ്യൻ മത്സരിക്കുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ അല്ലാഹുവിനോട് മത്സരിക്കുന്നു. ഇനി ഇത് മാത്രമാണോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നന്നാകാനുള്ള സമയമായില്ലടാ. വാള് കേൾക്കുന്ന പെങ്ങന്മാരെ, യജമാനായ റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാനുള്ള സമയമായില്ലയോ? നല്ലൊരു മാസമല്ലേ, നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു മജ്ലിസല്ലേ, മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്തിരിക്കണ സദസ്സല്ലേ? ഇവിടുന്ന് നാം ഒരു തീരുമാനമെടുക്കണേ ഉമ്മമാരെ, തീരുമാനമെടുക്കണേ കാരണവന്മാരെ, തീരുമാനമെടുക്കണേ ചെറുപ്പക്കാരെ, തീരുമാനമെടുക്കണേ സഹോദരിമാരെ. ഞാൻ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണം. എന്റെ ഇന്നലെ എങ്ങനെയാണിരുന്നു? ഞാൻ എന്റെ നാളെയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, എന്റെ ഇന്നലെ എങ്ങനെയാണിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ചെറുപ്പക്കാരാ, ഇതുവരെ കല്യാണത്തിന്റെ പേരില് തോന്നിവാസം നടത്തിയവനല്ലടാ. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നിവാസം വന്നുകൂടാ. എന്തിന്റെയൊക്കെ പേരിലായിന്ന് തോന്നിവാസം നടക്കുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചാൽ അക്കുഞ്ഞിനെ മര്യാദക്ക് വിടാത്ത ഒരു മുസ്ലിം ഉമ്മത്ത് ജീവിക്കുന്ന കാലത്തല്ലേ? നൗഫൽ സഖാഫിയോ, നൗഫൽ സഖാഫിയുടെ വാദ കേൾക്കുന്ന മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ തൊട്ടിലിടുന്ന ഒരു പരിപാടിയില്ലേ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇന്നല്ല, പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അതൊരു സന്തോഷമാണ്. എത്രയോ പ്രയാസം സഹിച്ച ഉമ്മ അവസാനം പ്രസവിച്ചാൽ കുട്ടിയെ ഒരു തൊട്ടിലിടുന്ന ഒരു പരിപാടി ഒരു സന്തോഷിക്കുകയാണ്. പക്ഷേ ഇന്നോ അതൊരാഘോഷമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതൊരാഘോഷമെന്ന് മാത്രമല്ല, ഒരു ആഭാസമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഒരു ആഘോഷവും ആഭാസവുമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. അതൊരു പ്രഹസനമായി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇത് ആരോടുള്ള മത്സരമാണെന്ന് കരുതിയിട്ടുണ്ടോ ഉമ്മ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചൊല്ലുന്നത് സ്വലാത്താണെങ്കിലും പോലും എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്? ആ വീഡിയോ എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് മറ്റുള്ളവർക്കും കൂടി ഡൗൺലോഡ് ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത്? അതിലൂടെ സ്ത്രീകളായ നിങ്ങളുടെ മുഴുവനും ഫോട്ടോസും വീഡിയോസും മറ്റുള്ള പല അന്യ പുരുഷന്മാരും കണ്ടുപോയില്ലേ ഉമ്മ? കണ്ടുപോയില്ലേ സഹോദരി? ഇവിടെയാണ് അല്ലാഹുവിനോട് നിങ്ങൾ മത്സരം കാണിക്കുകയാണോ? ആരോടാണ് നിങ്ങൾ മത്സരം കാണിക്കുന്നത്? ആരോട്
അതുകൊണ്ടാണ് നിങ്ങൾ മത്സരം കാണിക്കുന്നത്. ആ റബ്ബ് കൈവിട്ടാൽ നമ്മെ കൈപിടിക്കാൻ ആരുണ്ട് മുസ്ലിമീങ്ങള്? ആ റബ്ബ് ഒന്ന് നമ്മെ വേണ്ടാന്ന് വെച്ചാൽ നമ്മെ കൈപിടിക്കാൻ ആരുണ്ട്? ഔലിയാക്കൾക്ക് കഴിയുമോ? കഴിയില്ല. അമ്പിയാക്കൾക്ക് കഴിയുമോ? കഴിയില്ല. അമ്പിയാക്കൾക്ക് കഴിയും, ഔലിയാക്കൾക്ക് കഴിയും. എപ്പോഴാണ് അവർക്ക് കഴിയുന്നത്? അല്ലാഹുവിന്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കഴിയൂ, അല്ലെങ്കിൽ കഴിയില്ല. അല്ല കൊടുത്ത കഴിവ് കൊണ്ടല്ലേ മഹാന്മാരെ സാധിക്കുന്നത്? അല്ല കൊടുക്കാത്ത ഒരു സഹായം കൊണ്ട് സഹായിക്കാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. അതേ സമയത്ത് അല്ലാഹു അവർക്ക് കഴിവ് കൊടുക്കുമോ? കൊടുക്കുന്നത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. ഇപ്പോ ഞാനതിന്റെ തെളിവുകളിലേക്കൊന്നും കടക്കുന്നില്ല, പക്ഷേ യജമാനായ റബ്ബ് നമ്മെ കൈവിട്ടാൽ നമ്മെ കൈപിടിക്കാൻ ആർക്ക് കഴിയോ? അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവന് ഞാൻ മക്കളെ കൊടുത്തു, അവന് ഞാൻ അധികാരം കൊടുത്തു, അവന് ഞാൻ സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവന് ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു. എന്നിട്ട് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനിയും വേണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ യജമാനനായ എന്നെ ഓർത്ത് ജീവിക്കാൻ അവനില്ലല്ലോ. അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങുകയാണ്, അവൻ എന്നോട് മത്സരിക്കാൻ ആരംഭിക്കുകയാണ്, അവൻ എന്നോട് മത്സരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ഔലിയാക്കൾക്ക് പ്രസക്തി ലഭിക്കുന്നത്, ഇവിടെയാണ് ഔലിയാക്കൾക്ക് മഹത്വം ലഭിക്കുന്നത്, ഇവിടെയാണ് ഔലിയാക്കൾക്ക് ബഹുമാനം ലഭിക്കുന്നത്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തില്ലേ? എന്തേ ഔലിയാക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഔലിയാക്കളുടെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അധികാര കസേരയിൽ ആര് ഇരിക്കുന്നുവെങ്കില്, ഇന്ത്യയുടെ അധികാര കസേരയിൽ ആര് ഇരിക്കുന്നുവെങ്കിലോ നമുക്കൊരു സുൽത്താനുൽ ഹിന്ദുണ്ട് മക്കളെ, നമുക്കൊരു സുൽത്താനുൽ ഹിന്ദുണ്ട് ചെറുപ്പക്കാരാ. നീ ചരിത്രം കേൾക്കേണ്ടത് അവരുടേതാണ്, നിന്റെ തലയിൽ കാണേണ്ടത് മഹാനരുടെ ചരിത്രമാണ്, അല്ലാതെ മെസ്സിയുടേതല്ല, റൊണാൾഡോയുടേതല്ല, നെയ്മറിന്റേതല്ല, എംബാപ്പയുടേതല്ല. നീ അർജന്റീനക്കാരനല്ലടാ, നീ അതുപോലെ ഫ്രാൻസുകാരനല്ലടാ, അതുപോലെ നീയോ ബ്രസീലുകാരനല്ല. നീ ആരുടെ അനുയാണിയാണെന്നറിയോ? ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്ത്യയുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാജാ തങ്ങളുടെ അനുയാണിയാ. അവര് പറഞ്ഞത് നടന്നിരുന്നു, അവരെന്ത് പറഞ്ഞു അത് നടന്നു, അവരെന്ത് ചിന്തിച്ചു നടന്നിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, വീട്ടിലൊരു പൂച്ചനോട് മര്യാദക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ പൂച്ച എന്താ ചെയ്യ? അങ്ങോട്ട് പോവാ, അങ്ങോട്ടോ അങ്ങോട്ടോ. പൂച്ചനോട് അങ്ങോട്ട് പോകണം, പൂച്ച അങ്ങോട്ട് പോകണമെങ്കിൽ പൂച്ചനോട് ഇങ്ങോട്ട് വാന്ന് വിളിക്കണം, അപ്പൊ അങ്ങോട്ട് പോകും. നമ്മളൊക്കെ ഉൾട്ടയാണ്, ഉൾട്ടാ പൾട്ടാ. അതുകൊണ്ട് ഒരാൾ അസുഖം മാറണമെങ്കിൽ നമ്മള് അസുഖം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ അസുഖം മാറും. അല്ലാതൊന്നും മാറൂല. എന്താ കാരണം? നമ്മളെ ലാട്ടുപോട്ടാണ്. ഔലിയാക്കൾ അങ്ങനല്ല, അവരൊരു വാക്ക് പറഞ്ഞാ മതി അങ്ങ് നടക്കും. ഖാജാതങ്ങളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ബഗ്ദാദിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഖാജാതങ്ങളുടെ കറാമത്തിലില്ലേ, ബഗ്ദാദിലൂടെ നടന്നു പോകുമ്പോ ഒരു വിഭാഗം ആളുകൾ തീയനെ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഖാജാതങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ടാ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ഈ തീയനെ ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണ്. എന്തേ കാരണമെന്നറിയോ? ആ തീയനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ആ തീയിലെങ്കിലും വീണുപോയാലോ ഈ തീ ആ മനുഷ്യനെ കത്തിക്കരിച്ചു കളയുന്നു. എന്നെ ആരാധിച്ചിരുന്ന മനുഷ്യനാണെന്ന് തീ നോക്കൂല, ആ തീ ഈ മനുഷ്യനെ കത്തിച്ചു കളയുന്നു.
ഇത് കേട്ടപ്പോഴേക്ക് തീയിനെ ആരാധിക്കുന്ന ഈ മനുഷ്യന്മാരെന്ത് പറഞ്ഞു? അത് ഹാജാ തങ്ങളെ തീയുടെ ഒരു പ്രകൃതിയാണല്ലോ, ആ പ്രകൃതി അനുസരിച്ച് തീ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഹാജാ തങ്ങൾ പറഞ്ഞു. അല്ല, ആര് പറഞ്ഞു തീയ്ക്ക് അങ്ങനെ ഒരു പ്രകൃതി എന്ന് ഇല്ല? അതേസമയത്ത് ഞാൻ കാണിച്ചു തരാ, ആ തീയിലൂടെ ഞാൻ നടന്നു പോകും, എന്നെ ആ തീ ഒരിക്കലും കത്തിക്കരിക്കൂല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അതാമുർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ജസ്റ്റിഗിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ എന്തു ചെയ്തു? ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും കയ്യിൽ പിടിച്ചു, എന്നിട്ടത് ആ തീയിലൂടെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഖാജാ തങ്ങൾ പറഞ്ഞു പോയി, ഖുൽനാ യാ നാറു കൂനി ബർദം വ സലാമൻ അലാ ഇബ്രാഹീം വ അറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമില്ലേ? അത് പരിശുദ്ധ ഖുർആനിലില്ലേ? അല്ലാഹു തആല പറഞ്ഞില്ലേ തീയിനോട്, തീയേ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ ഇബ്രാഹിമാണ് അലൈഹിസ്സലാം ഇന്നിലേക്ക് വരുന്നത്, അതുകൊണ്ട് നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിച്ചു കളയരുത്. ആ വാചകമാണ് ഖാജാ തങ്ങൾ തീയിലൂടെ നടക്കുമ്പോൾ ചൊല്ലിപ്പോയത്. ചരിത്രത്തിൽ കാണാം, ഈ കാണികളെല്ലാം അവിടെ നോക്കി നിൽക്കുകയാണ്. ഒരൽപനേരം കഴിഞ്ഞപ്പോ ഖാജാ തങ്ങളും ഈ കുട്ടിയും ആ തീയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഒരു രോമത്തിന് പോലും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഈ കറാമത്ത് കണ്ടപ്പോ ഈ തീനെ ആരാധിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ, അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമല്ല, ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമല്ല, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം പ്രചരിപ്പിക്കട്ടെ പെട്ടത് എങ്ങനെയാണെന്നറിയുമോ? കറാമത്തിലൂടെയാണ്, ഔലിയാക്കളുടെ കറാമത്തിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. അന്ന് അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടന്നിരുന്നു, ആ വാക്ക് നടന്നിരുന്നു, അവർ പറഞ്ഞത് നടന്നിരുന്നു. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇനി അഥവാ പറഞ്ഞത് അതുപോലെ നടന്നു എന്നായാൽ നമ്മൾ എന്താ പറയാ? അവിടെ നാവുടെ ഉൽഗ മജ ഉണ്ടു, അവിടെ നാവുടെ ഉൽഗ മജ ഉണ്ടു, മജ മജ ഇവിടെ മജ എന്നാ പറയാ? എന്താ പറയാ? മരു മരു മറു മറു ആ അതന്നെ എന്താ മരു മറു മറു ആ രാല്ല റാണ് തക്കണിക്കാരനാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോ. പക്ഷെ എന്റേത് അങ്ങനെ ഒന്നാവൂല. മറു മറു അനാദ് പറഞ്ഞതുപോലെ ആയാലേ അങ്ങനെയല്ലേ ഉണ്ടാവും അല്ലേ? അപ്പൊ പറയും അപ്പൊ നാക്ക് നാവ് കാട്ടിക്കാന്ന്. ആ എന്തോ മറുണ്ട് തോന്നുന്നുണ്ട്. ആരും കരുതൂല, എന്തരുതൂല, ഇയാൾ ഔലിയായിരിക്കും കരുതൂല. കാരണം അങ്ങനെ ആവൂല മനസ്സിലായി. മഹാന്മാരൊക്കെ പറഞ്ഞ വാചകം അങ്ങ് നടക്കും നടക്കും നടക്കും. കൈസ തങ്ങളെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകളെ വീട്ടില് ഉറുമ്പിന്റെ ശല്യം ഉണ്ടായി, ഉറുമ്പിന്റെ ശല്യം അല്ലേ? ആ ഉറുമ്പിന്റെ ശല്യം ഉണ്ടായപ്പോ മഹാനവരുകൾ ആ ഉറുമ്പ് പോകാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? വീട്ടുകാരോട് കസേര കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കിതാബു സുഹുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കസേര കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കസേര മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. മഹാനവരുകൾ കസേരയിലിരുന്നു, ഇരുന്നിട്ട് ഉറുമ്പിനോട് പറഞ്ഞു, എന്നെ നീ ശല്യം ചെയ്യാൻ വന്നതാണെങ്കിൽ വേം പോയിക്കൊള്ളണം, എന്നെ ശല്യം ചെയ്യാൻ വരാൻ വേണ്ടി. നിങ്ങൾ എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യും. ഉറുമ്പ് പറഞ്ഞു, ഉറുമ്പിനോട് മഹാനവരുകൾ പറഞ്ഞു, വാക്ക് പറഞ്ഞു തീരേണ്ട താമസം. പിന്നെ ഉറുമ്പ് അവിടെ അല്ല, ഉറുമ്പൊക്കെ പോയി. നോക്ക ഇന്ന് ഞങ്ങളെ വീട്ടിൽ പോയിട്ട് ഉറുമ്പിനോടൊന്ന് പറഞ്ഞു നോക്ക്,
നല്ല മട്ടുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങന്മാരുടെ ഒക്കെ ഏറ്റവും വലിയ പ്രയാസം അടുക്കളയിൽ എപ്പോ നോക്കിയാലും ഉറുമ്പിന്റെ ശല്യമാണ് സാർ, ഉറുമ്പിന്റെ ശല്യമാണ് അല്ലേ. ആ ഉറുമ്പിനോടൊന്ന് പോവാൻ പറഞ്ഞു നോക്ക്, പോവോ പോവോ. അതിനെക്കാളും വലിയ മൂപ്പനെ കൂട്ടി കൊണ്ടുപോകും, കൊണ്ടുവരും മൂപ്പ്. അങ്ങനെയാണ് ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തത്. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ അവർ ഔലിയാക്കൾ അല്ലാഹുവിനോട് മത്സരിക്കാൻ നിന്നില്ല? അതുകൊണ്ട് മത്സരിക്കാൻ നിൽക്കണ്ട, ഒരു അനാചാരത്തിന്റെ പിന്നാലെയും പോകണ്ട. റബ്ബിനെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തിന്റെ പിന്നിലും പോകണ്ട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ആ റബ്ബിനോട് മത്സരം കാണിക്കാൻ തുടങ്ങിയാലോ സഉറഹിഖുഹു സഊദാ, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പരീക്ഷണം ഞാൻ കൊണ്ടുവരൂ. അല്ല പറയുകയാണ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളില്ലേ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളില്ലേ, ഓരോ പ്രയാസം ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നോട് മത്സരിക്കാൻ നോക്കണ്ട. എന്നോട് നിങ്ങൾ മത്സരിച്ചാലോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രോഗം ഞാൻ നിങ്ങൾക്ക് തരൂ, താങ്ങാൻ പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരൂ. അതുകൊണ്ട് ഈ ഉറൂസിന്റെ സമാപന ദിവസം നാം ഒരു തീരുമാനമെടുക്കണം. എന്താണ് എടുക്കേണ്ടുന്ന തീരുമാനം? സൃഷ്ടാവായ റബ്ബിലേക്ക് കൽബ് തിരിച്ചോ. അതുകൊണ്ടല്ലേ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഏട് നമ്മുടെ വലത് കയ്യിൽ കിട്ടുമ്പോ, ഏട് കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ അതിലൂടെ സദാ ജീവിതത്തിൽ ചെയ്ത ഇസ്തിഗ്ഫാർ കാണുമ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാകുന്നു കേട്ടോ. എന്നാൽ നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയുമോ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും എല്ലാ രാത്രിയും 25 തവണ, എല്ലാ പകലും എല്ലാ രാത്രിയും. ഇന്ന് എന്റെ വാല കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാ പകലും എല്ലാ രാത്രിയും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ ചെയ്യണം. ഇന്നത്തെ രാത്രിയിൽ തന്നെ നിങ്ങൾ തുടക്കം കുറിക്കണം. ഒരു വാല കേട്ട് എന്ത് കിട്ടി എന്നത് നമ്മൾ ചിന്തിക്കണ്ടയോ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു ആണോ ഏതെങ്കിലും ഒരു പെണ്ണോ എല്ലാ പകലും എല്ലാ രാത്രിയും ഒരു 25 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അൽ ഹയ്യുൽ ഖയ്യൂം അല്ലദീ ലാ യമൂതു വഅതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലീ. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു വാചകമാണത്. അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാതെ ബയഹാറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ലൈവ് നിങ്ങൾ പിന്നീട് വീട്ടിൽ പോയി കേട്ടിട്ട് വീണ്ടും അത് എഴുതിയെടുക്കണം. എല്ലാ പകലും എല്ലാ രാത്രിയും ഒരു 25 തവണ നിങ്ങളത് ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അവനിലോ അവന്റെ മക്കളിലോ അവന്റെ സമ്പത്തിലോ ഇഷ്ടമില്ലാത്തതൊന്നും അവൻ കാണൂല, അവൻ വെറുക്കുന്ന ഒന്നും അവൻ കാണൂല. അപ്പോ ഈ ഇസ്തിഗ്ഫാറിന്റെ വാചകം എല്ലാ പകലും എല്ലാ രാത്രിയും 25 തവണയങ്ങ് ചൊല്ലിയാൽ ആ മനുഷ്യനിലോ ആ മനുഷ്യന്റെ മക്കളിലോ ആ മനുഷ്യന്റെ സമ്പത്തിലോ ആ അവർ വെറുക്കുന്ന ഒന്നും അവരിൽ നിന്നും ഉണ്ടാകൂല. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്തിഗ്ഫാറ് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോ ആ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയണം. എത്രയാണ് നമ്മുടെ പാപങ്ങൾ വന്നുപോയിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, അക്സിറു അൽ ഇസ്തിഗ്ഫാറ ഫീ ബുയൂതികൂ.
നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അസ്തഗ്ഫിറുള്ള അധികരിപ്പിക്കണോ? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അസ്തഗ്ഫിറുള്ള അധികരിപ്പിക്കണോ? ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ സുപ്രയിൽ ഇരിക്കുമല്ലോ, അഥവാ ഡൈനിങ് ടേബിളിന്റെ ചാരത്ത് ഇരിക്കുമല്ലോ. ആ ഭക്ഷണം നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇതുപോലെ അതാ വഫി തുറുഖിക്കോ, നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളുടെ വഴിയോരങ്ങളിൽ അസ്തഗ്ഫിറുല്ലാഹ അധികരിപ്പിക്കൂ. വഫി അസ്വാഖിക്കോ, നിങ്ങൾ അങ്ങാടിയിൽ പോയാൽ അസ്തഗ്ഫിറുല്ലാഹ അധികരിപ്പിക്കൂ. വഫി മജാലിസിക്കോ, കല്യാണത്തിന് പോയാൽ നിങ്ങളുടെ എല്ലാ സദസ്സുകളിലും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ അധികരിപ്പിക്കൂ. ഉമ്മമാരെ, ചില ഉമ്മമാർ മനസ്സിലാക്കിയതുപോലെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവർ, അള്ളാഹു ബർക്കത്തേട്ടെ. നിങ്ങൾ എന്താ ഒന്നും ആമീൻ പറയാത്ത? അള്ളാഹു ബർക്കത്തേട്ടെ. ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ, അള്ളാഹു ബർക്കത്തേട്ടെ. സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, അവരെ കൂടെ അവർക്കൊരു പാർട്ട്ണർ കിട്ടിയാൽ പിന്നെ ദുനിയാവിന്റെ എല്ലാ ചർച്ച അവിടെ നടക്കണല്ലേ. ഒരു ചങ്ങായിനോട് ചോദിച്ചു, മാസ്റ്റർ സ്കൂളിൽ ചോദിച്ചു, എന്താ ചോദിച്ചു എന്നറിയോ? എന്തികളബ്ബായി കറണ്ട് വയർ മേൽക്ക് കൊമ്പോണ്ട് കീഴിൽ എന്തി കൊമ്പോണ്ടില്ല? കറണ്ടിന്റെ വയർ കണ്ട, അത് മുകളിലോട്ട് താഴോട്ടാ? മുകളിലല്ലേ. എന്തികളബ്ബ കറണ്ട് വയർ മേല് കൊമ്പോണ്ട് എന്തി കീഴിൽ കൊമ്പോണ്ടില്ല എന്നാ ചോദ്യം. അപ്പൊ എല്ലാ കുട്ടികളും പറഞ്ഞു, അത് ഉസ്താദ് ടീച്ചറെ അതെന്തിനാന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ റേഞ്ച് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണ്, കറണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ്. അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ മുകളിൽ പോകണനുസരിച്ച് റേഞ്ച് കൂടുതലാണ്. ഫ്ലൈറ്റ് പോയാൽ കിട്ടൂലട്ടോ, അത് വിഷയം വേറെ. അത്ര മുകളിലോട്ട് പോകാനും പാടില്ല എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന് പകരം ഒരു കുട്ടി എണീറ്റ് എന്ന് പറഞ്ഞു, ടീച്ചറെ അതുകൊണ്ടൊന്നല്ല, പിന്നെന്തിനാ? അത് ഈ കറണ്ടിന്റെ വയറും കാലും താഴോട്ടിങ്ങനെ പോയത് കണ്ടാല് ഈ പെണ്ണുങ്ങന്മാരൊക്കെ മനസ്സിലാക്കും ഇത് കഴുകിയ കുപ്പായം മണക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും. അപ്പൊ അവരെന്താകും, കഴുകിയ കുപ്പായം കൊടുത്തിട്ട് ഉണക്കാൻ വേണ്ടിട്ട് അതിന്റെ മുളക്കം കിടൂന്ന്. അതിപ്പോ നമ്മുടെ ഭാവിക്കരത്തെ പെണ്ണുങ്ങന്മാരൊന്നുമല്ല, വേറെ നാട്ടിലത്തെ പെണ്ണുങ്ങന്മാരാ. ഞാൻ പറഞ്ഞു തന്നത്, അവർക്ക് ഒരാളെ കൂടെ കെട്ടിയാ മതി, പിന്നെ ബി ബി സി പോലെയാണ്. അങ്ങനെ ചില സ്ത്രീകൾ, എല്ലാ ഉമ്മമാരട്ടോ, എല്ലാ ഉമ്മമാരല്ല, അല്ലാത്ത ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ലവരാ. ദുനിയാവിന്റെ മൊത്തം ചർച്ച നടക്കും. കല്യാണ വീട്ടിലൊന്ന് പോയാലേ ആണുങ്ങൾ ഇരിക്കണ ഭാഗം പെണ്ണുങ്ങൾ ഇരിക്കണ ഭാഗം ഒന്ന് ചോദിച്ചോ. ആണുങ്ങൾ ഇരിക്കണ അവർ പിന്നെ മറ്റേ നിക്കായനിരിക്കണ ആ സദസ്സൊന്നും ഒച്ച വെക്കൂല. അവരാകെ ഒച്ച വെക്കണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ്. അത് ഈ ഇറച്ചി ഇങ്ങനെ കഴിക്കണോ മറ്റോ, അങ്ങനെ ഇങ്ങനെ ചില മനുഷ്യന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിയാലേ ഭക്ഷണം കഴിച്ചത് സ്വയ്യാവുള്ളൂ എന്ന് അവരെ ധാരണ. ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. ഇങ്ങനെ ചവിക്കണ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റാങ്ക് കിട്ടിപ്പോയി. തേങ്ക് എന്ന് പറയാം എന്റെ ഭാഷ. നിങ്ങൾ എന്താ അറിയാം? അപ്പോ അത് വിടാൻ പാടില്ല. അറബികൾക്ക് ഭയങ്കര ഉറപ്പാണ്. മുത്തുനബി സാഹസങ്ങൾ പറഞ്ഞു, തങ്ങളെ മുന്നിൽ വെച്ച് ഒരാൾ അങ്ങനെ ചെയ്തപ്പോ മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മനുഷ്യന്മാർക്ക് അത് വിട്ടാലേ ഒന്ന് ഒന്ന് റാഹത്താവുള്ളൂ. നോ, നെവർ, അത് പാടില്ല. അത് അത് ഇസ്ലാമിനോട് യോജിക്കാത്തതാണ്. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട്, ഒച്ച വെക്കണ ആളുകൾ. പക്ഷെ പുരുഷന്മാരെ ഭാഗം വളരെ മാന്യമായി ഉണ്ടാവും, സ്ത്രീകളെ ഭാഗോ ഭയങ്കര ചർച്ച ഉണ്ടാവും. എല്ലാ സ്ത്രീകളെ കുറിച്ച് അല്ലട്ടോ പറയുന്നത്, എന്താ കാരണം? മൊത്തം ചർച്ച അവിടെ നടക്കുകയാണ്. എന്തെല്ലാം ചർച്ച! എന്നാൽ ഉമ്മമാരോട് പറയട്ടെ, അവിടെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, നിങ്ങളത് കാണണ്ട. അല്ലാഹു ഹലാലാക്കിയത് മാത്രമേ നിങ്ങൾ അവിടുന്ന് കണ്ടോളൂ. അതേ സമയത്ത് നല്ല തഖ്വയുള്ള ഉമ്മയാണോ, മരിക്കുമ്പോൾ ഈ മാങ്ങിട്ടി മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മയാണോ? ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ വാചകം കണ്ടില്ലേ? ആ വാക്ക് ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. മഹാനവരകൾ പറയുന്നു, വഫീ മജാലിസികോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പോയി ഇരിക്കുമ്പോൾ അത് കല്യാണം
കല്യാണ സദസ്സുകളിലായാലും അവിടുന്ന് നിങ്ങൾ അനാവശ്യം സംസാരിക്കുന്നതിന് പകരം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ആ ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കൂ. വഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, അസ്തഗ്ഫിറുല്ലാഹ അധികരിപ്പിക്കൂ. എന്തേ കാരണമെന്നറിയോ? ഫഇന്നകും ലാ തദറൂന ഫീ അയ്യി വഖ്തിൻ തൻസിലുൽ ബറകാ. ജനങ്ങളെ, നിങ്ങൾക്കറിയില്ല ഏത് സമയത്താണ് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ബറക്കത്ത് ഇറങ്ങി വരിക, നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാഹ അധികരിപ്പിച്ചോളൂ. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ മുറുകെ പിടിക്കണം, അത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം. എന്തേ കാരണം എന്നറിയോ? ഇബ്ലീസ് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇബ്ലീസ് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് ഇബ്ലീസ് പറഞ്ഞ വാക്കെന്നറിയുമോ? ഇബ്ലീസിനെ തോൽപ്പിക്കാൻ കഴിയണോ? ഇബ്ലീസിനെ വിജയിപ്പിക്കാനല്ല കഴിയേണ്ടത്, ഇബ്ലീസിനെ തോൽപ്പിക്കാൻ കഴിയണം. ചെറുപ്പക്കാരാ, ബ്രസീൽ തോറ്റിട്ട് അർജന്റീനയെ പിന്തുണച്ച നിനക്കെന്ത് കിട്ടിയടാ? ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീനയെ പിന്തുണച്ച നിനക്കെന്ത് കിട്ടി? ഇനി അർജന്റീനയെ വിജയിപ്പിച്ച് പോകാൻ ബ്രസീലിനെ തോൽപ്പിച്ച നിനക്കെന്ത് കിട്ടി? അതേസമയത്ത് മത്സരം നടക്കേണ്ടത് എവിടെയാണെന്നറിയുമോ ചെറുപ്പക്കാരാ? ഈ സദസ്സിൽ കരളിന്റെ കഷ്ണങ്ങളായ കൗമാര പ്രായമുള്ള ആണുമക്കളുണ്ടല്ലോ, എന്റെ അനുജന്മാരുണ്ടല്ലോ, ജ്യേഷ്ഠന്മാരുണ്ടല്ലോ. യഥാർത്ഥത്തിലുള്ള മത്സരം എവിടെയാണെന്നറിയുമോ? ഞാനും നീയും കാണാത്ത ഒരു മത്സരമുണ്ട്, ജനങ്ങൾ കണ്ട മത്സരമല്ല ഞാനും നീയും കാണേണ്ടത്. കാണാത്ത ഒരു മത്സരമുണ്ട്, മനുഷ്യനും ഇബ്ലീസും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ഇബ്ലീസ് ജയിക്കാൻ പാടില്ല. നീയും ഇബ്ലീസും തമ്മിൽ മത്സരിക്കുമ്പോ ഇബ്ലീസ് ജയിക്കാൻ പാടില്ല. ആ ഇബ്ലീസ് പരാജയപ്പെട്ടു പോകണം, ഇബ്ലീസ് തോറ്റു പോകണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? ഇബ്ലീസ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്, ഇബ്ലീസ് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജനങ്ങളെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ, ഹറാമുകൾ കാണുമ്പോ, ഹറാം ചിന്തിക്കുമ്പോ, ഹറാം സംസാരിക്കുമ്പോ, ഹറാം കേൾക്കുമ്പോൾ, ഹറാം കൈകൊണ്ട് പിടിക്കുമ്പോ, ഹറാമിലേക്ക് നടന്നു പോകുമ്പോ, ഇതൊക്കെ മനുഷ്യൻ ഹറാമ കൊണ്ട് നശിക്കുമ്പോ ഇബ്ലീസ് പറയാണ്, അവിടെ മനുഷ്യൻ പരാജയപ്പെടുന്നു. എന്റെ വാല കേൾക്കുന്ന പെങ്ങള്, റജബ് മാസമായിട്ട് പോലും അന്യ ചെറുപ്പക്കാരനായ നിന്റെ കാമുകനോട് വാട്സപ്പില് ചാറ്റിംഗ് നടത്തുന്നത് നിനക്ക് നിർത്താനായിട്ടില്ല അല്ലേ? ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിൽ ഞാൻ പറഞ്ഞ ആയത്ത് കേൾപ്പിച്ചു തന്നില്ലേ? നീ അല്ലാഹുവിനോടാണോ മത്സരിക്കുന്നത്? എന്തിനാ പെണ്ണേ നിനക്ക് റജബ് തന്നത്? ചെറുപ്പക്കാരാ, ഇപ്പോഴും നീ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്നത് നിർത്തിയില്ല അല്ലടാ, എന്തിനാടാ നിനക്ക് അല്ലാഹ് റജബ് തന്നത്? നന്നാകാനല്ലേ? ഇപ്പോഴും നന്നാകാൻ തയ്യാറായിട്ടില്ലല്ലോ. എന്നാൽ നീ റബ്ബിനോട് മത്സരിക്കുകയാണോ? അല്ലാഹു പറയുകയാണ്, അതേ ഓരോ പരീക്ഷണത്തിനപ്പുറം ഓരോ പരീക്ഷണം ഞാൻ കൊണ്ടുവരുന്നു, ഒരുങ്ങിക്കോ. നീ അല്ലാഹുവിന്റെ പരീക്ഷണം നേരിടാൻ ഒരുങ്ങിക്കോ, റബ്ബിന്റെ പരീക്ഷണം നേരിടാൻ ഒരുങ്ങിക്കോ. ഇതുവരെ കണ്ടതല്ല, കൊറോണ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കോവിഡ് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ജീവിതകാലത്ത് ഇന്ന് വരെ നിങ്ങൾ കണ്ടത് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അത് തെറ്റിദ്ധരിച്ചതാ. നീ റബ്ബിനോട് മത്സരം കാണിക്കുന്നവനാണെങ്കിൽ ഇനി കാണാനുള്ളത് അപ്പുറമുള്ളതാണ്, അതിന്റെ അപ്പുറമുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് റബ്ബിനോട് മത്സരിക്കണ്ട.
ഇബിലീസിനോട് മത്സരിക്കണം ഞാനും നീയോ. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. അർജന്റീനന്റെയും അതുപോലെ പിന്നെ ഓരോ പേര് കേൾക്കുമ്പോ തോന്നണോ ഇബിലീസിനോട് ഭയങ്കര വെറുപ്പ് ഇവർക്കിടെ. പക്ഷേ മഹാന്മാര് ചോദിക്കുകയാണ്, നിങ്ങള് പൊട്ടന്മാരല്ലേ? എന്നോടും നിങ്ങളോടും മഹാന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങള് പൊട്ടന്മാരല്ലേ മനുഷ്യന്മാരെ? എന്തേ കാരണോ? ഒരു മജ്‌ലിസിൽ വെച്ച് ഇബ്‌ലീസ് എന്ന പേര് കേൾക്കുമ്പോ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇബ്‌ലീസിന്റെ ആളല്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. അതേ സമയത്ത് നിങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് ചിന്തിക്കുമ്പോ, നിങ്ങൾ ഒറ്റക്ക് നടക്കുമ്പോ ആ ഇബ്‌ലീസിനെ നിങ്ങൾ കൂട്ടുപിടിക്കാറില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇബ്‌ലീസിന്റെ പേര് കേൾക്കുമ്പോ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത്? മനുഷ്യ വല കേൾക്കുന്ന ഉമ്മമാരെ, ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള മത്സരം. ഭർത്താവിനോടല്ല മത്സരം. വീട്ടിൽ നോക്കുമ്പോ ചില സ്ത്രീകൾക്ക് മത്സരം ആരോടാ 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 ആരോടാ? നിങ്ങളുടെ ഭാര്യ നല്ലങ്ങ, ഭാര്യ നല്ലങ്ങ, ഒന്നും മിണ്ടണയില്ല. ആരോടാ വീട്ടിൽ മത്സരം? ഭാര്യക്കും ഭർത്താവിനും തമ്മിൽ മത്സരം അല്ലേ? ഭാര്യന്റെ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റ് വന്നാല് ഭർത്താവ് ഉടുത്തന്നെ അത് പറയും. പറഞ്ഞാൽ ഭാര്യ കാത്തിരിക്കും, കാത്തിരിക്കും ഭർത്താവിന്റെ കൂടെ ഉമ്രക്ക് പോവാനല്ല, പിന്നെ തിരിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇയാളത്തുണ്ടോ? കാത്തിരിക്കും. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നിങ്ങും പിന്നെ നല്ല ഗന്ധം അല്ല, നിങ്ങും കാത്തിരിക്കും. ഭാര്യന്റെ ഭാഗത്തിന് എന്തെങ്കിലും ഒന്ന് വന്നാൽ, ഭർത്താവിന്റെ ഭാഗത്തിന് എന്തെങ്കിലും ഒന്ന് വന്നപ്പോ ഭാര്യ നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ കാത്തിരിക്കും തിരിച്ചപ്പുറം എന്തെങ്കിലും കൊടുക്കാൻ അല്ലേ? മത്സരം, ഭാര്യ ഭർത്താവ് മത്സരിക്കണ്ടെന്നല്ല, മത്സരിക്കണം. മത്സരണ്ടല്ലോ, മത്സരിക്കേണ്ടത് ഭാര്യയും ഭർത്താവാണ്. ആ മത്സരത്തിന് എന്തൊരു സന്തോഷ, അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിന് നേരണ്ടാക്കണം, ഭാര്യനോട് മത്സരിക്കാൻ നേരണ്ടാകണം. എന്ത് വിഷയത്തിലാ മത്സരം? ഇന്ന് എത്ര ദിക്റ് ചൊല്ലി, ഭർത്താവ് എത്ര ദിക്റ് ചൊല്ലി, ഭാര്യ എത്ര ദിക്റ് ചൊല്ലി, അത് മത്സരല്ലേ? എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വാട്സപ്പ് ഇങ്ങനെ നോക്കിയിട്ടല്ല കിടന്നുറങ്ങണ്ടേ? കിടന്നുറങ്ങുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, ഇന്ന് നീ എത്ര ദിക്റ് ചൊല്ലി, അസ്തഗ്ഫിറുള്ള എത്ര ചൊല്ലി? റജബ് മാസല്ലേ, കൂടുതൽ അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിക്കേണ്ട മാസല്ലേ, എത്ര അസ്തഗ്ഫിറുള്ള ചൊല്ലി? അപ്പൊ ഭാര്യ ഒരു കണക്ക്, ഭർത്താവിനോട് ഭർത്താവ് തിരിച്ചങ്ങോട്ട് ഭാര്യനോടും ചോദിക്കണം എത്ര അസ്തഗ്ഫിറുള്ള ചൊല്ലി. അപ്പൊ ഭർത്താവ് ഒരു കണക്ക്, ആരാണ് കൂടുതൽ? നോക്കുമ്പോ ഇന്ന് ഭർത്താവ്. അപ്പൊ നാളെ ഭാര്യക്ക് തോന്നും, നാളെ എനിക്ക് കൂടണം അല്ലേ? അല്ലേ? അപ്പൊ നാളെ ഭാര്യ ഒന്നും കൂടി അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിക്കും. മത്സരം, ഈ രണ്ട് മത്സരം കൊണ്ട് എങ്ങോട്ടെത്തണേ? സ്വർഗത്തിലെത്തും അല്ലേ? സ്വർഗത്തിലെത്തും. അല്ലാഹു ഭാഗ്യം തരട്ടെ. എന്തിന്? ഭാര്യ ഭർത്താവ് ഒന്നിച്ച് സ്വർഗത്തിൽ പോവാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ എന്താ നേരത്തെ താമിന്റെ പവറൊന്നും പോരല്ലോ ഇപ്പോ രണ്ടാമത്തത്. അത് ശരി. അള്ളാഹു ഇവിടത്തെ ഭാര്യമാരെ തന്നെ നമുക്ക് സ്വർഗത്തിലെ ഭാര്യമാരാക്കി തരട്ടെ. ഇവിടത്തെ ഭർത്താക്കന്മാരെ തന്നെ സ്വർഗത്തിലെ ഭർത്താക്കന്മാരാക്കി തരട്ടെ. പക്ഷെ നിങ്ങളാമീ ഉറക്ക വരുന്നുണ്ട്, അവരാ അമീൻ എത്ര ചൊല്ലുകയാണ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ മത്സരം, ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള മത്സരം കൊണ്ട് സ്വർഗത്തിലെത്തണം, അതാണ് യഥാർത്ഥത്തിലുള്ള മത്സരം. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ നാം തോൽപ്പിക്കേണ്ടത്, പരാജയപ്പെടുത്തേണ്ടത് ഇബ്‌ലീസിനെയാണ്. കുടുംബത്തിൽ പെട്ടവരെയല്ല, അവരോട് പിണങ്ങേണ്ടതല്ല, നാട്ടുകാരോട് പിണങ്ങേണ്ടതല്ല. മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമായി പോകേണ്ടവരല്ല, അവർ ഐക്യത്തോടെ ജീവിക്കേണ്ടവരാണ്. യഥാർത്ഥത്തിൽ തോൽപ്പിക്കേണ്ടത് ഒരു ശത്രുവിനെയാണ്, ചെറുപ്പക്കാരാ, ഇബ്‌ലീസിനെയാണ്. ആ ഇബ്‌ലീസ് പറഞ്ഞ ഒരു വാചകമില്ലേ, ജനങ്ങളെ ഞാനതാ പരാജയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? ജനങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കൊണ്ട്, അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ, ദോഷങ്ങളും കുറ്റങ്ങളും അധികരിക്കുമ്പോ ജനങ്ങൾ പരാജയപ്പെടുന്നു.
അതേ സമയത്ത് വാഹിലകൂനി ആ ജനങ്ങൾ എന്നെ പരാജയപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയ മനുഷ്യനോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാലോ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അധികരിപ്പിച്ചാലോ, ഇബ്ലീസ് പറയുകയാണ് ആ മനുഷ്യൻ എന്നെ പരാജയപ്പെടുത്തുന്നു, ആ മനുഷ്യൻ എന്നെ തോൽ. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഈസാ, നബിയുല്ലാഹി ഈസാ, ഉറക്കെ പറയണ തങ്ങൾ പാപ്പ ഇപ്പൊ എത്തും, എത്തിയ ഉടനെ ഞാൻ നിർത്തും. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ നാട്ടിൽ മഴയില്ലാതെയായി. മഴയില്ലാതെയായപ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം മഴ തേടാൻ ഒരുങ്ങുകയാണ്. ആ നാട്ടിൽ ആരെല്ലാം പാപികളുണ്ടോ, തെറ്റ് ചെയ്ത തെറ്റുകാരുണ്ടോ, അവരോടെല്ലാം ഈസാ നബി അലൈഹിസ്സലാം മാറി നിൽക്കാൻ പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാം മാറി നിൽക്കാൻ പറഞ്ഞപ്പോ ആ സദസ്സിലുള്ള എല്ലാ ജനങ്ങളും മാറിനിന്നു. അവിടെയുള്ളവരെല്ലാം തെറ്റ് ചെയ്തവരാണിരുന്നു. ആ സദസ്സിലുള്ള ജനങ്ങളെല്ലാം മാറിനിന്നു, പക്ഷേ ഒരാള് മാത്രം മാറി നിന്നില്ല. ചെറുപ്പക്കാരാ, ഇവിടെയാടാ യഥാർത്ഥത്തിലുള്ള ഹീറോ ആരാണെന്ന് മനസ്സിലാകേണ്ടത്. യഥാർത്ഥത്തിലുള്ള ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? കുറെ ഫീമെയിൽ ഫാൻസുകൾ ഉള്ളവനല്ല. അത് നീ തെറ്റിദ്ധരിച്ചതാടാ അനുജ. കുറെ ഫീമെയിൽ ഫാൻസുകൾ ഉള്ളത് കൊണ്ട് മാത്രം അത് നിന്റെ നാശത്തിന് ചിലപ്പോൾ കാരണമായേക്കാ. അതേ സമയത്ത് യഥാർത്ഥത്തിലുള്ള ഹീറോ ആരാണെന്നറിയുമോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ. തെറ്റ് ചെയ്തവരെല്ലാം ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ എല്ലാ ജനങ്ങളും മാറി നിന്നുപോയി. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മാറി നിന്നില്ല, ഒരു ചെറുപ്പക്കാരൻ മാറി നിന്നില്ല. ആ ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്, ആ ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ്. നോൽക്കുമ്പോൾ ഒരു കണ്ണില്ലാത്ത ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് ഒറ്റ കണ്ണേയുള്ളൂ, മറ്റൊരു കണ്ണ് ആ ചെറുപ്പക്കാരനില്ല. ഈസാ നബി അലൈഹിസ്സലാം ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മനുഷ്യ, അല്ല ചെറുപ്പക്കാര, എല്ലാവരും തെറ്റ് ചെയ്തവരെല്ലാം മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എല്ലാവരും മാറി നിന്നു പോയല്ലോ, നീ മാത്രമെന്തേ മാറി നിൽക്കാത്തത്? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈസാ നബിയേ അലൈഹിസ്സലാം, അല്ലാഹുവിനെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലാഹുവിന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഈ കാണുന്നവർ കണ്ണുണ്ടല്ലോ, ഒരു കണ്ണ് മാത്രമല്ലേ ഉള്ളത്, വേറെ ഒരു കണ്ണില്ലല്ലോ, എവിടെ പോയി മറ്റേ കണ്ണ് എന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ അതാ ഒരു സംഭവമുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, എന്റെ ഈ വലത്തെ കണ്ണുകൊണ്ട് ഒരു ദിവസം ഞാനൊരു പെണ്ണിന്റെ കാലിലേക്ക് നോക്കിപ്പോ. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിലേക്ക് നോക്കുന്നത് ഹരമല്ലടാ. കോളേജ് വിടുന്ന സമയത്ത് കോളേജ് പരിസരത്ത് പോയി നിൽക്കുന്ന ചെറുപ്പക്കാരില്ലയോ, അങ്ങാടിയിൽ പോയി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരില്ലയോ, ബസാറുകളിൽ പോയി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരില്ലയോ, പള്ളിയിലേക്കൊന്നു വായോ എന്ന് ചോദിക്കുമ്പോ നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരൂ എന്ന് പറയുമ്പോ, നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരൂ. ഇവിടെ നേരത്തെ സ്വാഗത പ്രഭാഷണം നടത്തിയപ്പോ ഒരുപാട് നല്ലവരുടെ പേര് പറഞ്ഞില്ലേ? അനുസ്മരിച്ചില്ലേ? ചെറുപ്പക്കാരെ അനുസ്മരിച്ചില്ലേ? ഓർത്തില്ലേ? ദുആ കൊണ്ട് ഏൽപ്പിച്ചില്ലേ? അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ.
അവരിന്നും ജീവിച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷേ ചെറുപ്പക്കാരെ, നമ്മളിങ്ങനെ താന്തോന്നികളായി അങ്ങാടി പിള്ളേരായി നമ്മളിങ്ങനെ ജീവിച്ച് മരിച്ചാൽ എന്നെയും നിന്നെയും ഓർക്കാൻ ഏതെങ്കിലും ഒരു സദസ് കിട്ടുമോ? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോഴല്ലടാ എന്നെയും നിന്നെയും ഓർക്കേണ്ടത്, ഇപ്പല്ല എന്നെയും നിന്നെയും പിന്നെ എന്നെയും നിന്നെയും പുകഴ്ത്തി പറയേണ്ടത്. ഇന്ന് നൗഫൽ സഖാഫി ഒരു സ്ഥലത്ത് വന്നാൽ നൗഫൽ സഖാഫിയെ ദഫ് മുട്ടിയിട്ട് കൊണ്ടുപോകാൻ ആളുണ്ടാകും, സ്റ്റേജിലേക്ക് നയിക്കാൻ ആളുണ്ടാകും, കൈപിടിക്കാൻ ആളുണ്ടാകും, കാറിന്റെ ഡോറ് തുറന്നു തരാൻ ആളുണ്ടാകും, കയറി ഇരുന്നാൽ ഡോർ അടച്ചു തരാൻ ആളുണ്ടാകും. പക്ഷേ ഇന്നല്ല നൗഫൽ സഖാഫിയെ ഓർക്കേണ്ടത്. ഇന്ന് നൗഫൽ സഖാഫിയെ ഓർക്കാൻ നൗഫൽ സഖാഫി തന്നെയുണ്ട്. പക്ഷെ നൗഫൽ സഖാഫി മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാവും, അന്നാകണം ഇതുപോലത്തെ സദസ്സുകളിൽ എന്നെ ഓർക്കേണ്ടത്. ഇതുപോലെ ചെറുപ്പക്കാരാ, നിന്നെ ഓർക്കേണ്ടത് ഇപ്പോഴല്ല, നീ മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോൾ നിന്നെ ഓർക്കേണ്ടെന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് നാട്ടുകാരെ നിന്നെ ഇതുപോലത്തെ ഉറൂസിൽ വെച്ച് നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്തുവെങ്കിൽ, അന്ന് നീ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നീ ജീവിച്ചിരിപ്പുള്ളതിന് തുല്യമാണ് കേട്ടോ, നീ ജീവിച്ചിരിപ്പുള്ളതിന് തുല്യമാണ്. അങ്ങനെയാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരുപാട് നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരണോ? അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വസ്സാബിഖൂന സാബിഖൂന, നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരിക, പിറകോട്ട് പോകണ്ട. പിറകോട്ട് പോകല്ലേ ചെറുപ്പക്കാരാ, നല്ല നല്ല വിഷയങ്ങളിൽ മുമ്പോട്ട് വരിക. കല്യാണം കഴിഞ്ഞാലോ പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കാട്ടുകൂട്ടാന് ചെറുപ്പക്കാരുണ്ടാവും. നിന്നെ ഇവിടെ നാട്ടുകാര് ഓർക്കൂല്ലടാ. എന്തിന്റെ പേരിലാ നിന്നെ ഓർക്കേണ്ടത്? കല്യാണത്തിന്റെ ദിവസം പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയി തുള്ളിക്കളിച്ചത് കൊണ്ട് നിന്നെ ഓർക്കാൻ ആളെ കിട്ടുമോ? കിട്ടൂല. അതേ സമയത്ത് നിനക്കറിയുമോ, എല്ലാ ദിവസവും നീ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ നിന്നെ ഉണ്ടോ? സുബ്ഹി ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എന്നും നിന്നെ കണ്ടിട്ടുണ്ടോ? നീ ഒരു ദിവസം മരിച്ച് ഖബറിൽ കിടക്കുമ്പോ എന്നും നീ നിന്നിരുന്ന സൊഫിൽ നിന്നെ കാണാതെ വരുമ്പോ നിന്റെ നാട്ടുകാര് നിന്നെ ഓർക്കും കേട്ടോ, പള്ളിയിലെ ഉസ്താദ് നിന്നെ ഓർക്കോ. നീ നിസ്കരിച്ചിരുന്ന സൊഫുണ്ടല്ലോ, ആ സൊഫ് നിന്നെ മറക്കൂല, ആ സൊഫ് നിന്നെ ഓർക്കോ. നീ ജമാഅത്തായി നിസ്കരിച്ചിരുന്ന സമയത്ത് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന റഹ്മത്തിന്റെ മലക്കുകളില്ലയോ, ആ മലക്കുകൾ നിന്നെ ഓർക്കോ, ആ പള്ളി നിന്നെ ഓർക്കോ, ആ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന നല്ല നല്ല മനുഷ്യർ ഓർക്കോ. അല്ലാതെ കല്യാണത്തിന്റെ പേരില് പുതിയ പെണ്ണിന്റെ വീട്ടിൽ നീ താളത്തിന് പോയപ്പോ പുതിയ ആപ്പിളന്റെ കൂടെ പോയി അവിടെ നീ തുള്ളിക്കളിച്ചിട്ട് അനാശാസ്യ പ്രവർത്തനം കാണിച്ചതിന്റെ പേരില് നാട്ടിലുള്ള നല്ല മനുഷ്യർ നിന്നെ ഓർക്കൂല, കബറിൽ കൊണ്ടുപോയി കിടത്തിയോ, നിന്നെ നാട്ടുകാരൻ മറന്നുപോയി. ചെറുപ്പക്കാരോ, ആ കബറിലേക്ക് ഒരു ഫാത്തിഹ നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇരുട്ട് പിടിച്ച നിന്റെ കബറിൽ നിനക്ക് വെളിച്ചം കിട്ടാൻ ഒരു ദുആ നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, ഈ ചെറുപ്പക്കാരൻ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈസാ നബിയേ എന്റെ വലത് കണ്ണ് കാണുന്നുണ്ടോ? ആ വലത് കണ്ണ് ഇല്ലല്ലോ ഈസാ നബിയേ, എവിടെ പോയി എന്നറിയുമോ? ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോ ഒരു പെണ്ണിന്റെ കാലിലേക്ക് ഞാൻ അറിയാതെ നോക്കിപ്പോയതാണ്, നോക്കിയതല്ല കണ്ടുപോയതാണ്, മിൻ ഗൈറി ഖസ്ദീൻ കണ്ടുപോയതാണ്, നോക്കിയതല്ല, മനഃപൂർവം നോക്കിയതല്ല, അറിയാതെ കണ്ടുപോയതാണ്. അത് കണ്ടുപോയപ്പോ
ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ? ഇനി ഈ കണ്ണ് എനിക്ക് ആവശ്യമില്ല. എന്റെ കണ്ണുകൊണ്ട് ഒരു അന്യ പെണ്ണിന്റെ കാലിലേക്ക് ഞാൻ നോക്കിയല്ലോ, ഇനി ആ കണ്ണ് എനിക്ക് ആവശ്യമില്ല. മണിക്കൂറുകളോ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്നവരുണ്ടോ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നറിയുമോ? ആ കണ്ണങ്ങ് എടുത്തു കളഞ്ഞു, ആ കണ്ണങ്ങ് എടുത്തു കളഞ്ഞു. ഈ ചരിത്രം ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ഈ ചെറുപ്പക്കാരനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീയാണ് ദുആ ചെയ്യേണ്ടത്, ഞാനല്ല ദുആ ചെയ്യേണ്ടത്. മഴ വേണമെങ്കില് നമുക്ക് മഴ കിട്ടണമെങ്കില് ചെറുപ്പക്കാരാ, നീയാണ് ദുആ ചെയ്യേണ്ടത്. എന്നേക്കാൾ ദുആ ചെയ്യാൻ തരപ്പെട്ടവൻ നീയാണ് കേട്ടോ. ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? കയ്യങ്ങ് വാന ലോകത്തേക്കങ്ങ് ഉയർത്തി. ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുവേ ഇന്നക ഖലഖ്തനാ, റബ്ബേ നീയല്ലേ നമ്മെ പടച്ചത്. അതേ സമയത്ത് വതകല്ലഫ്തലനാ ബിഅർസാഖിനാ, നമുക്ക് റിസ്ക് തരാമെന്ന് ഏറ്റത് നീയല്ലേ അല്ലാ. ഇപ്പൊ നമുക്ക് മഴയില്ലല്ലോ, ഫാർസിൽ അലൈനാ നമുക്ക് മഴ നൽകണേ അല്ലാ. ഒരു ദുആ അങ്ങ് നടത്തിയതേയുള്ളൂ. ആ ദുആ അങ്ങ് കഴിഞ്ഞപ്പോ ഫഅൻസലല്ലാഹു അലൈഹിമുൽ ഗൈസാ, നല്ല മഴ കിട്ടിപ്പോയി. കുടിക്കാന് വെള്ളം കിട്ടിപ്പോയി, അതാ കുളിക്കാനും വെള്ളം കിട്ടിപ്പോയി. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, യജമാനനായ റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു സമയത്താണ് ഞാനും നീയും ഉള്ളത് കേട്ടോ. അതുകൊണ്ടല്ലേ മഹാന്മാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം, ദുനിയാവിൽ എന്തെങ്കിലും ഓരോന്ന് കണ്ടാൽ ഉടൻ തന്നെ നരകത്തെ ഓർക്കും. ദുനിയാവിലെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഉടൻ തന്നെ സ്വർഗം ഓർക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനല്ലേ മഹാന്മാരൊക്കെ? അങ്ങനെയാണ് മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാം. ആമിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു ചരിത്രത്തിലുണ്ട്, മഹാനവരികൾ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ കൊറേ ഫ്രൂട്ട്സ് കണ്ടു, കൊറേ ഫ്രൂട്ട്സ് കണ്ടു. ഫ്രൂട്ട്സ് കണ്ടപ്പോ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഫ്രൂട്ട്സ് കണ്ടാൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്നൊന്നും പറയും മനുഷ്യന്മാരെ. വില ചോദിക്കും അല്ല, അതിന്റെ വില ചോദിക്കൂലേ, റേറ്റ് ചോദിക്കൂലേ. മഹാനവർകൾ അങ്ങനെയല്ല. ഫ്രൂട്ട്സ് കണ്ടപ്പോ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തുപോയി. ദുനിയാവിന്റെ ഫ്രൂട്ട്സിനെയല്ല മഹാനവരുകൾ ചിന്തിക്കുന്നത്, മഹാനവരുകൾ ചിന്തിക്കുന്നത് സ്വർഗത്തിന്റെ ഫ്രൂട്ട്സ് ആണ്. അതാ നടന്നു പോകുമ്പോ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ മഹാനവരുകൾ സ്വർഗത്തിലെ ഫ്രൂട്ട്സ് അങ്ങ് ഓർത്തുപോയി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സമാപന സദസ്സിന് പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് ബായാറ് തങ്ങളുപ്പാപ്പ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല മഹാനവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇൻഷാല്ലാ ഞാൻ നിർത്തുകയാണ്. അപ്പൊ ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ഈ ഫ്രൂട്ട്സ് കണ്ടപ്പോ മഹാനവരുകൾ ആ ഫ്രൂട്ട്സിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മഖ്തുഅ,
ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഫ്രൂട്ട്സ് ആണ്, അത് മുറിഞ്ഞു പോകും, മംനുആ, എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അതേ സമയത്ത് സ്വർഗത്തിലെ ഫ്രൂട്ട്സ് വേണം, അത് ലാ മക്തുആ വലാ മംനുആ, അത് മുറിഞ്ഞു പോകൂല, ഒരാൾക്കും തടയപ്പെടൂല. ആ സ്വർഗത്തിലെ ഫ്രൂട്ട്സ് കഴിക്കാൻ അല്ലാഹു സാധുക്കളായ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സദസ് അല്ലാഹു തആല സാധുക്കളായ നമുക്ക് അത് ലഭിക്കാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടുന്ന് പെട്ടെന്ന് ട്രെയിനിൽ പോകാനും ഉണ്ട്. ഇൻഷാല്ലാ ഇനി ഈ സദസ്സിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ തണല് ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സംഘാടകരെ ഏൽപ്പിച്ചത് കൊണ്ട് പറയാണ്, കാസർഗോഡ് ബോവിക്കാനം ആൽനടുക്കം നൂറാനിയ സ്വലാത്ത് അതിന്റെ ആറാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി ഇൻഷാല്ലാ നടക്കുന്നു. ഇൻഷാല്ലാ ഞാൻ അവിടെ ഒരല്പം നേരം സംസാരിക്കും. എനിക്ക് അന്ന് ചള്ളം കാര്യത്ത് ഉറൂസിൽ വാദം കൂടി ഉള്ളതുകൊണ്ട് 8 മണിക്ക് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. അതുവരെ ഇൻഷാല്ലാ ഒരല്പം നേരം സംസാരിക്കും. കഴിയുന്ന ആളുകളൊക്കെ സൗകര്യമുള്ളവർ എത്തിച്ചേരണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമുക്ക് വേണ്ടി ഈ മജ്ലിസിന് നേതൃത്വം നൽകും. അല്ലാഹു തആല ആ തണൽ ദീർഘകാലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിരവധി ആത്മീയ സദസ്സുകളിൽ നമുക്ക് നേതൃത്വം നൽകുന്ന നമുക്കൊക്കെ വലിയ ആത്മീയമായ ആവേശമാണ്. പലർക്കും പല നിലക്കുള്ള ആവേശമാണ്. ചില ആളുകൾക്ക് കളിയോടുള്ള ആവേശം, വേറെ ചില ആളുകൾക്ക് അനാചാരങ്ങളോട് ആവേശം. പക്ഷെ ആത്മീയ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾക്ക് ആത്മീയ നേതാക്കന്മാരോട് ആവേശമാണ്. അവർക്ക് ബായാറ് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവേശമാണ്. അങ്ങനെ നമുക്ക് ആവേശമാണ്. ബഹുമാനപ്പെട്ട തങ്ങളുവരുകൾ ഉൾപ്പെടെ ഈ സ്റ്റേജിൽ ധാരാളം സാദാത്തുക്കളുണ്ട്, ഒരുപാട് ഉലമാക്കളുണ്ട്. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ നല്ല സ്നേഹജനങ്ങൾ അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.